നമസ്കാരം. പെരി പാർഡൻസ് ഗോൾപാക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് നല്ല കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രീഷ്യസിന്റെ കളക്ഷൻസിൽ വരുന്ന ബാംഗിൾസ് ആണ്. അപ്പോൾ പ്രീഷ്യസിനെ കുറിച്ച് അറിയാലോ നമുക്ക്. ഇതിൽ റൂബിയുടെയും എമറാൾഡിന്റെയും ഒക്കെ സ്റ്റോൺസിൽ വരുന്ന ഓർണമെന്റ്സ് ആണുള്ളത്. ആൻഡ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മളെ കളക്ഷൻസ് കാണുന്നതിന് മുൻപ് പറയാനുള്ളത്, നമ്മുടെ പ്രീഷ്യസ് കളക്ഷൻസിൽ നിന്ന് മേടിക്കുന്ന ബാംഗിൾസ് ആണെങ്കിലും ചെയിൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മേടിച്ചതുപോലെ തന്നെ റീസെല് ചെയ്യുന്ന സമയത്തും റീസെയിൽ വാല്യൂ ഉണ്ട് നമ്മൾ ഈ ഓർണമെന്റ്സിൽ വെക്കുന്ന സ്റ്റോൺസിന്. അപ്പൊ ഈ സ്റ്റോൺസ് നിങ്ങൾ ഉള്ള ഓർണമെന്റ്സുമായിട്ട് റീസെല് ചെയ്യാൻ വരുന്ന സമയത്ത് ഇത് ഇവിടെ വിൽക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വരുന്ന സമയത്ത് ഈ കാർഡ് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഈ കാർഡിന്റെ കൂടെ നമുക്ക് ഈ ഓർണമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇനി നമ്മൾ ഇന്നത്തെ പ്രീഷ്യസ് ബാംഗിൾസിന്റെ കളക്ഷൻസ് കാണാൻ പോവാണ്. ഇവിടെ കുറേ ബാംഗിൾസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ബാംഗിൾസ് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. ആൻഡ് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ബാംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബാംഗിൾ ആണ്. ഇതിൽ റൂബി സ്റ്റോൺ ആണ്, മാണിക്യമാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 പവനാണ് കേട്ടോ. അപ്പോൾ 1.5 പവനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാംഗിളാണിത്. ഈ തണ്ട് പോലെ എന്നൊക്കെ പറയില്ലേ, നമ്മൾ തണ്ടുമാല എന്നൊക്കെ പറയുന്ന പോലെ ഒരു തണ്ട് പോലെയുള്ള ഒരു ഡിസൈനിലാണ് ഈ ബാംഗിളിൻ്റെ ഈ പോർഷൻ വരുന്നത്. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇടുന്നതിന് നമുക്കിപ്പം കൈയിൻ്റെ സൈസ്, ചെറിയ ഹാൻഡ് ആണെങ്കിലും വലിയ കൈ ആണെങ്കിലും ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ഈ ലോക്കിങ്ങിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണ്ട ബാംഗിൾ. ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു 1.5 പവനാണ്. ആൻഡ് ഇനി അടുത്ത ബാംഗിൾ, അടുത്ത ബാംഗിൾ കുറച്ചും കൂടെ ഹെവിയാണ്. ആൻഡ് നല്ല ഭംഗിയുള്ളൊരു ബാംഗിളാണ് കേട്ടോ. അപ്പോൾ ഈ ബാംഗിളിൽ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മാണിക്യത്തിൽ റൂബി സ്റ്റോണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവറിന് സെൻട്രലായിട്ട് റൂബി സ്റ്റോണും ഫ്ലവർ ഡിസൈൻ വന്നിരിക്കുന്നത് എമറാൾഡുമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു ബാംഗിൾ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ തന്നെ ഒരു വേവ് ഡിസൈൻ ഉണ്ട്, നേരത്തെ കണ്ടുപോലെ തന്നെ ഒരു തണ്ട് പോലത്തെയാണ്. ആൻഡ് ഇതും ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഇവിടെ രണ്ട് ലോക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പം ബാംഗിൾ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 പവനാണ്. അപ്പോൾ നമ്മളിനി ഇത് 3-ാമത്തെ ബാംഗിളാണ് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഒരു ലോക്കിങ്ങിൽ പ്രസ് ചെയ്യാനും അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ലോക്കിങ് തന്നെയാണ് കേട്ടോ ഈ ബാംഗിളിനുള്ളത്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒരു എലഗൻ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചൊരു ഫാൻസി ടൈപ്പാണല്ലേ, ആ കളേഴ്സ് കുറച്ചും കൂടെ ഒരു ഫാൻസിയാണ്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ള എലഗൻറ്റ് ലുക്ക് വരുന്ന ഒരു ബാംഗിളാണ്. ഇതിൽ നമുക്ക് റൂബി സ്റ്റോണും ലൂസഫാ സ്റ്റോണും ആണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ആ ഒരു കോംബോ, ആ കളർ കോംബോ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും 1.5 പവൻ തന്നെയാണ് കേട്ടോ. ഇനിയുള്ളത് ഇതാ, നല്ല ഭംഗിയുള്ള തണ്ട് പോലെയുള്ള ഒരു ബാംഗിളിൽ റൂബി സ്റ്റോൺ ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇതിൽ ബ്ലൂ സഫയർ ആണ്. ഇത് മാത്രമല്ല, ഈ ബാംഗിൾസിന് ഇനിയും കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം എല്ലാം കൂടെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ രണ്ട് കളർ കാണിച്ചതാണ്. ബട്ട് ഇതിൽ കുറച്ചും കൂടെ അധികം കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 പവനാണ്. നമുക്ക് സിമ്പിളായിട്ടിപ്പം ഒരു സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒരു ബാംഗിൾ മാത്രം ഇടണം, എന്നാൽ എലഗൻ്റ് ആയിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബാംഗിൾസ് പൊതുവെ എല്ലായിടത്തും കിട്ടാറില്ല അല്ലേ. ഇവിടെ വരുന്ന സമയത്ത് പെരി പാർഡൻസിലാണെങ്കിലും കല്ലറക്കൽസിലാണെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ബാംഗിൾസ് കിട്ടും കേട്ടോ. ആൻഡ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ബാംഗിൾസാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇത് 2 പവനാണ്. ഈ 2 പവൻ്റെ ബാംഗിൾ, ഇതൊരു ഹോൾ ഡിസൈൻ ആണ് കേട്ടോ. ഫുൾ ഹോൾസ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ റൂബിയുടെയും അതോടൊപ്പം തന്നെ ബ്ലൂ സഫയറിൻ്റെയും സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. സെൻട്രലായിട്ട് ഓരോ ഏരിയയിലും പല ഡിസൈൻസ് ആണ്. ഒന്നിൽ ഹോളാണെങ്കിൽ ഒന്നിൽ ഒരു മെഹന്തി ഡിസൈൻ വരുന്നുണ്ട്. വീണ്ടും സെയിം ആണ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ഡിസൈനിലാണ് എൻറ്റയർ ബാംഗിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പവനാണ്. ഇനിയുള്ളത് ഇതാ, ഇത് 2.5 പവനാണ് കേട്ടോ. 2.5 പവനിൽ വരുന്ന ഒരു ലീഫിൻ്റെ ഡിസൈനാണ്. ഹോൾസ് ആണ് കംപ്ലീറ്റ് ഉള്ളത്, പക്ഷേ ഒരു മെഹന്തി ഡിസൈനെന്നോ അല്ലെങ്കിൽ ഒരു ലീഫ് ഡിസൈനെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ്. ആൻഡ് ഓരോ ഡിസൈനിലും ഓരോ ലീഫിനും അകത്ത് നമുക്ക് റൂബി സ്റ്റോണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു ഐഡലുണ്ട് കേട്ടോ, ലക്ഷ്മി ദേവിയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐഡലും ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തീർത്തിരിക്കുന്ന 2.5 പവനിൽ വരുന്ന ഒരു ബാംഗിളാണത്. അപ്പോൾ നമ്മൾ കുറേ ബാംഗിൾസ് പരിചയപ്പെട്ടു അല്ലേ. ഇനിയും കുറേ കളക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ നമ്മൾ കളറിൽ വരുന്ന സ്റ്റോൺസിലൊക്കെ വരുന്ന ഡിഫറൻസ് ആണ് കേട്ടോ അത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യം മറക്കണ്ട. സ്റ്റോണുള്ള ബാംഗിൾ മേടിച്ചിട്ട് അയ്യോ ഇത് നമുക്ക് വിൽക്കുന്ന സമയത്ത് അത്രയും പൈസ കിട്ടത്തില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് മേടിക്കാണ്ടിരിക്കണ്ട.
എല്ലാത്തിനും നമുക്ക് ദാ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ. ആൻഡ് ഈ കാർഡിൻ്റെ കാര്യം മറക്കരുത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാർഡ് കൊണ്ടുപോവുക, ആൻഡ് തിരിച്ച് വരുമ്പോഴും കാർഡ് കൊണ്ടുവരാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇതാ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ഔട്ട്ലെറ്റ്സ് വരുന്നത് പെരിയ പാടൻസ് ഗോൾ പാർക്ക് വരുന്നത് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നുള്ള സ്ഥലങ്ങളിലാണ്. ആൻഡ് നമുക്ക് കലറക്കൽസ് ഗോൾ പാർക്ക് എന്ന പേരിൽ കണ്ണൂർ പയ്യന്നൂരും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള നല്ല കളക്ഷൻസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. അതുവരേക്കും ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്. പെരിയ പാടൻസ് ഗോൾ പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ, അസിസ്റ്റ് കൺസേൺ കലറക്കൽസ് ഗോൾ പാർക്ക് പയ്യന്നൂർ.